നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, വളരെ സ്തുത്യർഹമായ വളരെ മനോഹരമായ ഒരു കാര്യമാണ്. പണ്ട് കൊറോണ സമയത്ത്, ഈ ലോക്ക്ഡൗണൊക്കെ വന്ന സമയത്ത് പാത്രം കൊട്ടിയും മണികൊട്ടിയും ഒക്കെ ശബ്ദമുണ്ടാക്കി ഒരു പ്രത്യേക ശബ്ദ തരംഗങ്ങൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷയുടെ നന്മയുടെ ഒരു ഊർജവാഹകരായി മാറാം എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തപ്പോൾ ദീപങ്ങൾ തെളിയിച്ച് നമുക്ക് ഈ ഇരുട്ടിനെ മറയ്ക്കാം എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ അത് ശിരസ വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊപ്പം നിന്നു. ചില കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരും കമ്മ്യൂണിസ്റ്റ് കപടവാദികളും ഒഴിച്ച്, അത് കേരളത്തിലെ എന്ന് തന്നെ പറയേണ്ടി വരും, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യണം എന്നുള്ളതല്ല, അവർക്ക് രാഷ്ട്രീയമായി അതിനെ എതിർക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദീപം തെളിയിച്ച് കുടുംബസമേതം അതിൽ പങ്കെടുത്തു എന്ന നല്ല കാര്യം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഗംഭീരമായ ആഘോഷങ്ങൾ, ഗംഭീരമായ സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്: ദിസ് ഇയർ വെൻ വി ആർ മാർക്കിംഗ് ആസാദി കാ അമൃത് മഹോത്സവ്, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായി ഈ സ്വാതന്ത്ര്യ ദിനത്തെ നമ്മൾ കൊണ്ടാടുകയാണ്. ലെറ്റ് അസ് സ്ട്രെങ്തൻ ദ ഹർ ഘർ തിരംഗ മൂവ്മെൻറ്റ്. ഹർ ഘർ തിരംഗ മൂവ്മെൻറ്റ്, എല്ലാ വീടുകളിലും, ഇന്ത്യയിലെ എല്ലാ വീടുകളിലും, വലുതും ചെറുതും ഇടത്തരവുമായ എല്ലാ വീടുകളിലും, കുളിലുകളിലും കൊട്ടാരങ്ങളിലും ഇടത്തരം വീടുകളിലും ഒക്കെ തന്നെ നമ്മൾ ത്രിവർണ പതാക ചാർത്തണം, അത് പ്രദർശിപ്പിക്കണം എന്ന ഒരാഹ്വാനമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ജനത അതനുസരിക്കും, അല്ലെങ്കിൽ അത് അംഗീകരിക്കും, അതിനൊപ്പം നിൽക്കും എന്നത് യാതൊരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം നമുക്കറിയില്ല. സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആചരിച്ചു കൊണ്ടിരുന്നവർ എ കെ ജി സെൻറ്ററിൽ പോലും പതാക ഉയർത്തിയ സ്ഥിതിക്ക് എ കെ ജി സെൻറ്ററും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസും മന്ത്രിമന്ദിരങ്ങളും ഒക്കെ തന്നെ ത്രിവർണ പതാകയാൽ വളരെ വർണ്ണശബളിതമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ തൂക്കുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. ദ ട്രൈ കളർ ഓർ ഡിസ്പ്ലേ ഇറ്റ് ഇൻ യുവർ ഹോംസ് ബിറ്റ്വീൻ 13th and 15th ഓഗസ്റ്റ്. ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനം വരെ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമ്മൾ ഈ ത്രിവർണ പതാക ചാർത്തണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകങ്ങളെ നമ്മൾ ഒട്ടിക്കണം. ദിസ് മൂവ്മെൻറ്റ് വിൽ ഡീപ്പൻ അവർ കണക്ട് വിത്ത് ദ നാഷണൽ ഫ്ലാഗ്. നമ്മുടെ ദേശീയ പതാകയും ദേശീയതയും നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യസ്നേഹവുമായുള്ള ആ അതിതീവ്രമായ ആ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി, ശക്തിപ്പെടുത്തുന്നതിനായി, അതിനെ വീണ്ടും വീണ്ടും ഇടിച്ചുറപ്പിക്കുന്നതിനായി, അരക്കിട്ടുറപ്പിക്കുന്നതിനായി തീർച്ചയായിട്ടും എല്ലാ ജനതയും ഇതിനോടൊപ്പം നിൽക്കണം എന്ന ആഹ്വാനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചേക്കാം, ത്രിവർണ പതാക തൂക്കിയാൽ അല്ലെങ്കിൽ അത് കൊടി നാട്ടിയാൽ എന്താണ് ഗുണം, ഇവിടെ പട്ടിണി മാറുമോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഇവിടെ പട്ടിണി കിടക്കുന്നത് കേരളത്തിലെ ജനവിഭാഗങ്ങളാണ്. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ന് പട്ടിണിയില്ല, അതുപോലെ തന്നെ വെള്ളമുണ്ട്, വൈദ്യുതിയുണ്ട്. കാരണം മെല്ലെ മെല്ലെ വളരെ സൈലൻ്റായി, ശബ്ദമുണ്ടാക്കാതെ, ബഹളങ്ങളില്ലാതെ, പി ആർ വർക്കുകളില്ലാതെ ഇന്ത്യ എന്ന രാജ്യം, ഭാരതം പുരോഗതിയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ട് കൂടി ഈ ആസാദി കാ അമൃത് മഹോത്സവ്, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം നമ്മൾ ആഘോഷിക്കുകയാണ്, നമ്മുടെ രാജ്യം ആഘോഷിക്കുകയാണ്. ഓരോ ഇന്ത്യയിലെ ഓരോ വീടുകളിലും നിങ്ങൾ നമ്മുടെ അഭിമാനമായ, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയതയുടെ പ്രതീകമായ, നമ്മുടെ ആത്മാഭിമാനമായ നമ്മുടെ ആ ഒരു ദേശീയ പതാകയുടെ ചിഹ്നം കൃത്യമായി തന്നെ സ്ഥാപിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, അദ്ദേഹം ഇന്ത്യൻ ജനതയോട് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല വിദേശത്ത് താമസിക്കുന്ന, വിദേശത്ത് വീടുകളുള്ള, എല്ലാ രാജ്യങ്ങളിലും വീടുകളുള്ള ഇന്ത്യക്കാരും ഒക്കെ തന്നെ ഇത് അനുസരിക്കും, അല്ലെങ്കിൽ ഇതിന് ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് രാജ്യവും പ്രതീക്ഷിക്കുന്നത്, പ്രധാനമന്ത്രിയും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ തിരംഗ, ത്രിവർണ പതാക നമ്മുടെയൊക്കെ മുറ്റങ്ങളിലും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പാറിക്കളിക്കട്ടെ, നമ്മുടെ അഭിമാനമായി, നമ്മുടെ ദേശീയതയുടെ പ്രതീകമായി.